Hi friends, I am Soni Sepili Kotil. Liquidity preference theory allengil Keynes demand for money ennadanu innathe topic. Idu economics padikkunnavarkkum English lo malayalathilo ഇക്കണോമിക്സ് എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ദ ലിക്വിഡിറ്റി പ്രിഫറൻസ് തിയറി വാസ് ഡെവലപ്ഡ് ബൈ ജെ എം കെയ്ൻസ്. ലിക്വിഡിറ്റി മീൻസ് കൺവെർട്ടഡ് അസറ്റ് ഇൻ ടു മണി ആൻഡ് പീപ്പിൾ ഹോൾഡിംഗ് ക്യാഷ് ഇൻ ദയർ ഹാൻഡ്സ്. It is a desire to hold money. And the desire to hold money. അതായത് പണം കയ്യിലെ വെക്കാനുള്ള മനുഷ്യന്റെ ആഗ്രഹം. നമുക്ക് പ്രധാനമായിട്ട് ഈ പണം നമ്മൾ കയ്യിലെ സൂക്ഷിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ലിക്വിഡിറ്റി, ലിക്വിഡ് ക്യാഷ്. ലിക്വിഡ് ക്യാഷ് എന്ന് പറഞ്ഞാൽ കറൻസി. ഓക്കെ, നമ്മൾ കറൻസി ആയിട്ട്, നോട്ടായിട്ട്, അല്ലെങ്കിൽ ബാങ്കിലെ ചില അക്കൗണ്ടുകളിലായിട്ട് നമ്മൾ പൈസ കൊണ്ടുപോയി എന്ത് ചെയ്യുന്നു? ഹോൾഡ് ചെയ്യുന്നു. ഹോൾഡ് ചെയ്യുന്നു പറഞ്ഞ പൈസ സൂക്ഷിക്കുന്നു. മനസ്സിലായ? അപ്പൊ ഇതിനെ പറയുന്ന പേരാണ് ലിക്വിഡിറ്റി, അല്ലെങ്കിൽ എന്താണ് ഡിമാൻഡ് ഫോർ മണി. എന്തിനാണ് നമ്മൾ ഈ പണം സൂക്ഷിക്കുന്നത്, പണം ഹോൾഡ് ചെയ്യുന്നത്? പണം നമ്മുടെ കയ്യിലോ ബാങ്ക് അക്കൗണ്ടിലോ കറൻസി ആയിട്ടോ നോട്ടായിട്ടോ അല്ലെ? നമ്മൾ എങ്ങനെയൊക്കെയാണ് പണം ഹോൾഡ് ചെയ്യുന്നത്? പണം എങ്ങനെയാണ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നത്? രണ്ടു മൂന്ന് തരത്തിൽ നമ്മൾ പണം സൂക്ഷിക്കും. എങ്ങനെയൊക്കെയാണ്? ഒന്ന്, കറൻസി അല്ലെങ്കിൽ നോട്ട്സ് ആയിട്ട് നമ്മൾ കയ്യിൽ വെക്കും. ഓക്കെ, അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടുകളിൽ നമ്മൾ പണം കൊണ്ടുപോയിട്ടിടും. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ലിക്വിഡാണ്, ലിക്വിഡ് ക്യാഷ്. ഇതിനെ പറയുന്ന പേരാണ് ലിക്വിഡിറ്റി. ഇപ്പോ നമ്മുടെ കയ്യില് ഭൂമിയുണ്ട്, പറമ്പുണ്ട്, സ്ഥലമുണ്ട്, ബിൽഡിംഗ് ഉണ്ട്, ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട് എന്ന് പറയുന്നൊക്കെ വേറെ വശമാണ്. ഇത് ക്യാഷ് നമ്മുടെ കയ്യിലുണ്ടോ എന്നുള്ളതാണ്. ക്യാഷ് ആയിട്ട് നമ്മുടെ കയ്യിൽ എത്ര പണം ഉണ്ട്? ആ ക്യാഷ് ആയിട്ട്, കറൻസി ആയിട്ട് നമ്മുടെ കയ്യിലുള്ള പണത്തിനെ പറയുന്ന പേരാണ് എന്തെന്ന്? ലിക്വിഡിറ്റി. ഓക്കെ, പോയിന്റ് മനസ്സിലായി. അപ്പൊ എന്തിനാണ് ഈ ലിക്വിഡിറ്റി പ്രിഫറൻസ്? വൈ വി പ്രിഫർ ലിക്വിഡിറ്റി? ഒരു വ്യക്തി അല്ലെങ്കിൽ വ്യക്തികള്, ജനങ്ങള് എന്തുകൊണ്ടാണ് പണം കയ്യിൽ വെക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നത്? മണി അല്ലേ, മണി. എന്തിനാണ് ഈ മണി? എന്താണ് നമുക്ക് മണി കൊണ്ടുള്ള ആവശ്യം? രണ്ട് മൂന്ന് തരം ആവശ്യങ്ങളുണ്ട്. ഒന്ന്, ട്രാൻസാക്ഷൻ മോട്ടീവ് എന്ന് പറയും, ട്രാൻസാക്ഷൻ ഡിസയർ. പണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്താണ്? ട്രാൻസാക്ഷൻ, സാധനങ്ങൾ വാങ്ങാനായിട്ട് അല്ലെ? അതല്ലേ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്? ട്രാൻസാക്ഷൻ മീൻസ് ബൈയിങ്, ബൈയിങ് ഗുഡ്സ്, പ്രോഡക്ട്സ്, സർവീസസ്. ഓക്കെ, അപ്പോ ഈ സാധനങ്ങൾ വാങ്ങണമെങ്കിൽ, പ്രോഡക്ട്സ് വാങ്ങണമെങ്കിൽ, ഗുഡ്സ് വാങ്ങണമെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം? മണി ട്രാൻസാക്ഷൻ നടത്തണം, പണം കൊടുക്കണ്ടേ? ഓക്കെ, ഇപ്പൊ നമ്മൾ ക്യാഷ് ആയിട്ട് കൊടുക്കുന്നതിന് പകരം ഇപ്പോ നമ്മൾ ഗൂഗിൾ പേ വഴിയും അതുപോലെ തന്നെ ഓൺലൈൻ വഴിയും ഡിജിറ്റൽ ട്രാൻസാക്ഷൻ ഒക്കെ നമ്മൾ നടത്തുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ മണി തന്നെയാണ്, ഇതൊക്കെ ലിക്വിഡ് മണി തന്നെയാണ് ഈ ട്രാൻസാക്ഷൻ നടത്തുന്നത്. ഓക്കെ, അപ്പൊ ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലായോ? എന്താ ഡിമാൻഡ് ഫോർ മണി എന്ന് പറഞ്ഞ? പണത്തിന്റെ ആവശ്യം. അപ്പൊ ഇത്തരത്തിലെ കയ്യിലുള്ള പണത്തിനാണ്, നമ്മൾ ഹോൾഡ് ചെയ്യുന്ന പണത്തിനാണ് എന്ത് പറയുന്നത്? ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. മലയാളത്തിൽ ലിക്വിഡിറ്റിയെ ദ്രവത്വം എന്നും ലിക്വിഡിറ്റി പ്രിഫറൻസ് ഓർ ഡിമാൻഡ് ഫോർ മണി എന്നതിനെ ദ്രവത്വാഭിലാഷം എന്നും പറയുന്നു. ഓക്കെ, താങ്ക് യു.